ഓക്സി പി എസ് യുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂൺ 22-ലെ പത്രവാർത്തകളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ജൂലൈ 18-ന് നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദ്രൗപദി മുർമു. ഇപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ ജൂലൈ 18 കേട്ടോ, ജൂലൈ 18-നാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അതിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ദ്രൗപദി മുർമു. ഇവർ ഒഡീഷയിലെ ആദിവാസി ഗോത്രമായ സന്താൾ വിഭാഗത്തിലുള്ള ആളാണ് കേട്ടോ. സന്താൾ വിഭാഗത്തിലെ വനിതയാണ്. ഇവരാണ് എന്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, BJP ആദിവാസി വിഭാഗ നേതാവാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലെ മുൻ ഗവർണറും ആയിരുന്നു ആര്, ദ്രൗപദി മുർമു. ഇപ്പോൾ പോയിന്റ് ശ്രദ്ധിക്കുക, ഒഡീഷയിലെ ആദിവാസി ഗോത്രമായ സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ആര്, ദ്രൗപദി മുർമു. അവരാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മളുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള യശ്വന്ത് സിൻഹ. ഇപ്പോൾ ഈ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. ജൂലൈ 18-നാണ് നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായിട്ട് ദ്രൗപദി മുർമുവാണ്. അവർ സന്താൾ വിഭാഗത്തിൽ നിന്നാണ്. അവരുടെ മുൻ ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. അതുപോലെ തന്നെ BJP ഒഡീഷയിലെ ആദിവാസി വിഭാഗം നേതാവുമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ആരാന്ന് വെച്ചാൽ യശ്വന്ത് സിൻഹ. അടുത്ത പോയിന്റ്, നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ, അതായത് നാക്കിൻ്റെ A++ റാങ്ക് നേടിയ കേരളത്തിലെ സർവകലാശാല, നാക്കിൻ്റെ A++ റാങ്ക് നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് കേരള സർവകലാശാല. A++ റാങ്ക് നേടിയത് കേരള സർവകലാശാല. അതായത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല ഇത്രയും ഉയർന്ന റാങ്ക് നേടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് CDGPA പോയിന്റിൽ 3.67 പോയിന്റ് നേടിയിട്ടാണ് സർവകലാശാല മികച്ച റാങ്കിങ് നേടിയത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു സർവകലാശാല ഇത്രയും ഉയർന്ന റാങ്ക് നേടുന്നത്. അതായത് A++ റാങ്ക് നേടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല തന്നെയാണ് ആര്, കേരള സർവകലാശാല. നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ 10 സർവകലാശാലയിലാണ് A++ നേടിയിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ കേരളത്തിലെ സർവകലാശാലയാണ്. അപ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, അതായത് നാക്കിൻ്റെ A++ റാങ്ക് നേടിയ കേരളത്തിലെ സർവകലാശാല ഏതാ ചോദിച്ചാൽ കേരള സർവകലാശാല. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അമ്മമാരുടെ ഉന്നമനത്തിനായിട്ട്, അതായത് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അമ്മമാരുടെ ഉന്നമനത്തിനായിട്ട് മാതൃഭൂമി.com ആരംഭിച്ച ക്യാമ്പയിനാണ് ഇടം നൽകാം മക്കൾക്ക് അമ്മയ്ക്ക് ജീവിതവും. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അമ്മമാരുടെ ഉന്നമനത്തിനായി മാതൃഭൂമി.com ആരംഭിച്ച ക്യാമ്പയിനാണ് ഇടം നൽകാം മക്കൾക്ക് അമ്മയ്ക്ക് ജീവിതവും. അടുത്ത ക്വസ്റ്റ്യൻ, ഫെഡറേഷൻ ഓഫ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വനിതയാണ് ലിസ സ്ഥലേക്കർ. FICA പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വനിതയാണ് ലിസ സ്ഥലേക്കർ. പേര് ശ്രദ്ധിക്കുക, ലിസ സ്ഥലേക്കർ. അതായത് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര്, ലിസ സ്ഥലേക്കർ. ഇവർ പൂനെയിലാണ് ജനിച്ചതെങ്കിലും ഓസ്ട്രേലിയയിൽ വളർന്ന് അവിടെ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വലിയൊരു താരമായിട്ട് മാറുകയായിരുന്നു. അപ്പം ഫെഡറേഷൻ ഓഫ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വനിത, അല്ലെങ്കിൽ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ലിസ സ്ഥലേക്കർ. പേര് ശ്രദ്ധിക്കുക, ലിസ സ്ഥലേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 10-ാമത്തെ രാജ്യം. ദക്ഷിണ കൊറിയ. തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 10-ാമത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ആ റോക്കറ്റിൻ്റെ ഔദ്യോഗിക പേരാണ് ദ കൊറിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 2. രണ്ടാണ് ശ്രദ്ധിക്കുക. റോക്കറ്റിൻ്റെ ഔദ്യോഗിക പേരാണ് ദ കൊറിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 2. അത് നൂറി എന്നും അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 10-ാമത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ആ റോക്കറ്റിൻ്റെ ഔദ്യോഗിക പേരാണ് ദ കൊറിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 2. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡ് പ്രതിസന്ധി കാലത്തെ മികച്ച ബാങ്കിങ് പ്രവർത്തനത്തിന് ഗ്ലോബൽ അച്ചീവേഴ്സ് ഫോറത്തിൻ്റെ ഇൻഡോ നേപ്പാൾ ഗോൾഡ് സ്റ്റാർ അവാർഡ് നേടിയ ബാങ്ക്. അതായത് കോവിഡ് പ്രതിസന്ധി കാലത്തെ മികച്ച ബാങ്കിങ് പ്രവർത്തനത്തിന് ഗ്ലോബൽ അച്ചീവേഴ്സ് ഫോറത്തിൻ്റെ ഇൻഡോ നേപ്പാൾ ഗോൾഡ് സ്റ്റാർ അവാർഡ് നേടിയ കേരളത്തിലെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ നിലമ്പൂർ സഹകരണ ബാങ്കാണ് കേട്ടോ. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക്. അത് ശ്രദ്ധിക്കുക,
കോവിഡ് പ്രതിസന്ധി കാലത്ത് മികച്ച ബാങ്കിംഗ് പ്രവർത്തനത്തിന് ഗ്ലോബൽ അച്ചീവേഴ്സ് ഫോറത്തിൻ്റെ ഇൻഡോ നേപ്പാൾ ഗോൾഡ് സ്റ്റാർ അവാർഡ് നേടിയ ബാങ്ക് ഏതെന്ന് വെച്ചാൽ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി വായിക്കാം. ജൂലൈ 18 നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദ്രൗപദി മുർമു. NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ദ്രൗപദി മുർമു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നാ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ജൂലൈ 18. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തത് യശ്വന്ത് സിൻഹേനെയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് യശ്വന്ത് സിൻഹ. നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിലിൻ്റെ, അതായത് നാക്കിൻ്റെ, A++ റാങ്ക് നേടിയ കേരളത്തിലെ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ കേരള സർവകലാശാല കേട്ടോ. നാക്കിൻ്റെ A++ റാങ്ക് നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് കേരള സർവകലാശാല. അതായത് ഇത്ര ഉയർന്ന റാങ്ക് നേടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അമ്മമാരുടെ ഉന്നമനത്തിനായി മാതൃഭൂമി.com ആരംഭിച്ച ക്യാമ്പയിനാണ് ഇടം നൽകാൻ മക്കൾക്ക് അമ്മയ്ക്ക് ജീവിതവും. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അമ്മമാരുടെ ഉന്നമനത്തിന് വേണ്ടി മാതൃഭൂമി.com ആരംഭിച്ച ക്യാമ്പയിനാണ് ഇടം നൽകാൻ മക്കൾക്ക് അമ്മയ്ക്ക് ജീവിതവും. അടുത്ത ക്വസ്റ്റ്യൻ, ഫെഡറേഷൻ ഓഫ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ്റെ, അതായത് FICA പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വനിതയാണ് ലിസ സ്ഥലേക്കർ. ഇവരാണ് ആ പദവിയിലെത്തുന്ന ആദ്യ വനിത. അപ്പോൾ പേര് ശ്രദ്ധിക്കുക, ലിസ സ്ഥലേക്കർ. ഫെഡറേഷൻ ഓഫ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത വനിതയാണ് ലിസ സ്ഥലേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 10-ാമത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 10-ാമത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ആ റോക്കറ്റിൻ്റെ ഔദ്യോഗിക പേരാണ് ദ കൊറിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 2. ദ കൊറിയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 2 അത് നൂറി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ആ പോയിൻ്റ് ശ്രദ്ധിക്കുക. അതുപോലെ കോവിഡ് പ്രതിസന്ധി കാലത്തെ മികച്ച ബാങ്കിംഗ് പ്രവർത്തനത്തിന് ഗ്ലോബൽ അച്ചീവേഴ്സ് ഫോറത്തിൻ്റെ ഇൻഡോ നേപ്പാൾ ഗോൾഡ് സ്റ്റാർ അവാർഡ് നേടിയ കേരളത്തിലെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കാണ്. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക്. അപ്പോൾ ഈ പോയിൻ്റ് ഓർത്ത് വെക്കുക.